അൺബോൾഡ് ടോക്സിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും പോക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഞാനായിരുന്നാലും മുൻപ് പല കാര്യങ്ങളും പോക്കറ്റിൽ കൊണ്ടു നടക്കാറുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നിരുന്നാലും പോക്കറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് മൂലം നമ്മളുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി അതുപോലെ തന്നെ ഇരിക്കുകയും നമുക്ക് നല്ലൊരു കാലം ഒരിക്കലും വരാതെ പോവുകയും അല്ലെങ്കിൽ നമ്മളുടെ ശരീരം വളരെയധികം അസ്വസ്ഥതമാകുകയും നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും കൂടാതെ തന്നെ സാമ്പത്തിക നഷ്ടങ്ങളും എല്ലാം നമ്മളെ പിടിമുറുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് മാറ്റാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടാതെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ചാനലിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ വീഡിയോസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം തന്നെ ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളുടെ വസ്ത്രങ്ങളുടെ പോക്കറ്റുകൾ നിങ്ങളുടേതായ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടമാണ്. എന്നിരുന്നാലും ഇത് നെഗറ്റീവ് എനർജിയുടെ ഒരു സംഭരണശാലയായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുതന്നെയായാലും അത് പോക്കറ്റിൽ സൂക്ഷിക്കുന്ന ശീലം നമ്മളിൽ എല്ലാവർക്കും തന്നെയുണ്ട്. പക്ഷേ വാസ്തുവിൻ്റെ കണ്ണിൽ സമ്പത്തിൻ്റെ ഒഴുക്ക് നിലനിർത്താൻ ഒരാൾ അവരുടെ പോക്കറ്റിൽ സൂക്ഷിക്കേണ്ട ചില വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നെഗറ്റീവ് ഊർജത്തിൻ്റെ വികാസത്തിലേക്ക് നയിക്കുന്നതിനാൽ ചില വസ്തുക്കൾ ഒരിക്കലും പോക്കറ്റിൽ വയ്ക്കരുതെന്ന് വാസ്തു ശുപാർശ ചെയ്യുന്നു. നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനായി നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കാവുന്നതും സൂക്ഷിക്കാൻ പാടില്ലാത്തതുമായ ചില വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. കീറിയ പേഴ്സ്. ഒരിക്കലും പോക്കറ്റിൽ ഈ ഒരു കീറിയ പേഴ്സ് സൂക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് നെഗറ്റീവ് എനർജി ആകർഷിക്കുന്നു. വാസ്തുപരമായി ഇത് പണം ആകർഷിക്കുന്നതിന് നിന്ദ്യമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ അഴുകിയ പേഴ്സ് ഒരാൾക്ക് എളുപ്പത്തിൽ പണനഷ്ടവും വരുത്തുന്നു. മരുന്നുകൾ. ഒരാളുടെ പോക്കറ്റിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നാണ് മരുന്നുകൾ. മരുന്നുകൾ പോക്കറ്റിൽ സൂക്ഷിക്കുന്നതിലൂടെ ഒരാളുടെ ആരോഗ്യം മോശമാകുമെന്നാണ് കഷ്ടപ്പാടും വരുമെന്നും പറയപ്പെടുന്നു. മരുന്നുകൾ പോക്കറ്റിൽ സൂക്ഷിക്കാതെ മറ്റേതെങ്കിലും പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കണം. ആയുധങ്ങൾ. മൂർച്ചയുള്ള ആയുധങ്ങൾ ഒരാളുടെ പേഴ്സിലോ പോക്കറ്റിലോ സൂക്ഷിക്കുന്നത് നല്ലതല്ല. കാരണം നിങ്ങളുടെ ചുറ്റും ഇത് നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്നു. അതിനാൽ കത്രിക എന്നിവ അല്ലെങ്കിൽ നഖം വെട്ടി പോലുള്ള പോക്കറ്റിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക. പഴയ ബില്ലുകൾ ഒരിക്കലും പോക്കറ്റിൽ സൂക്ഷിക്കരുത്. സാമ്പത്തിക ആവശ്യങ്ങൾക്കായി നിങ്ങൾ ബില്ലുകൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനായി ഒരു റെക്കോർഡോ ഫയലോ സൂക്ഷിക്കുക. പഴയ ബില്ലുകൾ നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുന്ന നെഗറ്റീവ് എനർജിയെ ക്ഷണിക്കുന്നതിന് തുല്യമാണ്. കുറിപ്പുകൾ. ചില ആളുകൾ അവരുടെ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി പോക്കറ്റിൽ സൂക്ഷിക്കുന്ന ഒരു ശീലമുണ്ട്. എന്നിരുന്നാലും ഒരാൾ അനാവശ്യമായി എഴുതിയ കുറിപ്പുകൾ അവരുടെ പോക്കറ്റിൽ സൂക്ഷിക്കരുത്. ഇത് നിങ്ങൾക്ക് പ്രത്യേക സ്ഥലത്ത് സുവേണം സൂക്ഷിക്കാനായിട്ടുള്ളത്. ലഘുഭക്ഷണങ്ങളും പോക്കറ്റിൽ സൂക്ഷിക്കുന്നതും നല്ലതല്ല. മിക്കവർക്കും അവരുടെ വിശപ്പകറ്റാൻ പ്രിയപ്പെട്ട ലഘുഭക്ഷണം പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് ഒരു പതിവുണ്ട്. എന്നാൽ വാസ്തുപരമായി ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. പൂർവികരുടെ ചിത്തം. കീറിപ്പോയ കുറിപ്പുകളോ പഴയതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ നാണയങ്ങൾ എന്നിവ പേഴ്സിൽ സൂക്ഷിക്കരുത്. അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കും. കൂടാതെ ഒരാൾ തൻ്റെ പൂർവികരുടെ ചിത്രവും പേഴ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. ചരടുകൾ. ഒരു ജ്യോതിഷിയുടെ ഉപദേശമില്ലാതെ ഒരാൾ തൻ്റെ പോക്കറ്റിൽ ഒരിക്കലും മതപരമായ ചരടുകൾ വയ്ക്കരുത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയിലേക്ക് വാസ്തുപ്രകാരം നെഗറ്റീവ് എനർജി ആകർഷിക്കാനിടയാകുന്നു. നമ്മൾ ഈ കണ്ടതെല്ലാം തന്നെ പോക്കറ്റിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ലാത്ത സാധനങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നിങ്ങൾ പോക്കറ്റിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ട കുറച്ച് വസ്തുക്കളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നത്. ലക്ഷ്മി ദേവിയുടെ ചിത്രം. രണ്ട് ആനകൾക്കൊപ്പം ഇരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ മനോഹരമായ ഒരു ചിത്രം പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് ആരോഗ്യവും ജീവിതത്തിൽ സമൃദ്ധിയും കൈവരുത്തും. ആലില കൂടെ കൊണ്ടു നടക്കുന്നത് നല്ലതായി കണക്കാക്കുന്നു. ഇത് നിങ്ങളുടെ ഈ വൃക്ഷത്തിൻ്റെ അനുഗ്രഹം നേടാൻ ആകർഷിക്കും. ആലില പോക്കറ്റിൽ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ പണം ആകർഷിക്കാൻ സാധിക്കുന്നു. വെള്ളി നാണയം. നിങ്ങളുടെ പോക്കറ്റിൽ ഒരു വെള്ളി നാണയം കൊണ്ടു നടക്കുന്നത് വാസ്തുപരമായ ഉത്തമമാണ്. ഇത് ഒരാളെ സമ്പന്നനാക്കുകയും ആ വ്യക്തിയുടെ കുടുംബത്തിൽ നല്ല ആരോഗ്യം ആകർഷിക്കുകയും ചെയ്യുന്നു. താമരവേരുകൾ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് ശുഭകരമായി കണക്കാക്കുന്നു. അത്തരമൊരു വിശുദ്ധ പുഷ്പത്തിൻ്റെ സാമീപ്യം നിലനിർത്തുന്നത് പോസിറ്റീവ് എനർജി വളരെയധികം നിറയ്ക്കുന്നു, ഒപ്പം നിങ്ങൾക്ക് സമൃദ്ധിയും നൽകുന്നു. ശംഖ് പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നല്ല ആരോഗ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ ശംഖുകളിൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അടങ്ങിയിരിക്കുന്നു.
ശ്രീചക്രം വാസ്തുവിൽ വളരെ പ്രസിദ്ധമാണ്. ശ്രീചക്രം ഇത് ഒരാളുടെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത് അയാളുടെ കുടുംബത്തിൻ്റെ നല്ല ഭാഗ്യം, ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എന്നിവ കൈവരുത്തുന്നു. അരിമണി, അരിമണികൾ പോക്കറ്റിൽ സൂക്ഷിക്കണം എന്ന് പറയപ്പെടുന്നു. ഇത് കുടുംബത്തിൻ്റെ സമൃദ്ധി കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഒപ്പം നിങ്ങളിൽ ഒരിക്കലും ഭക്ഷണത്തിന് കുറവുണ്ടാകില്ലെന്നും ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഒരു പോക്കറ്റിൽ സൂക്ഷിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതായിട്ടുമായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജികൾ ഒഴിവാക്കുകയും പോസിറ്റീവ് എനർജികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുന്നുകൂടുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ധനനഷ്ടത്തിനും നിങ്ങളുടെ ജോലി ഉയർച്ചയ്ക്കും എല്ലാത്തിനും ഒരുപോലെ ഹെൽപ്ഫുൾ ആകുകയും നിങ്ങളുടെ കുടുംബത്തിൽ നല്ല സന്തോഷം ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ തന്നെയായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.